നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയില്യങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ആയില്യമാണ് തുലാമാസത്തിലെ ആയില്യം എന്ന് പറയുന്നത്. തുലാമാസത്തിലെ ആയില്യം എന്ന് പറയുന്നത് സാക്ഷാൽ മണ്ണാറശാല ആയില്യമാണ്. ഈ വർഷത്തെ മണ്ണാറശാല ആയില്യം ഇങ്ങ് എത്തിയിരിക്കുകയാണ്. അടുത്ത ശനിയാഴ്ച, കൃത്യമായി പറഞ്ഞാൽ 26 ഒക്ടോബർ 2024 തുലാമാസത്തിലെ ആയില്യം അഥവാ മണ്ണാറശാല ആയില്യം വരുന്നത്. ഈ മണ്ണാറശാല ആയില്യത്തിന് ഞാൻ ഈ പറയുന്ന നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ പോയി നാഗദൈവങ്ങളെ തൊഴാൻ പറയണം. നിങ്ങളുടെ വീട്ടിനടുത്ത് എവിടെയാണോ സർപ്പക്കാവുള്ള ക്ഷേത്രമുള്ളത്, അല്ലെങ്കിൽ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രമുള്ളത്, അവിടെ പോയി നാഗദൈവങ്ങളെ കണ്ട് തൊഴുത് പ്രസാദം സ്വീകരിക്കാൻ എല്ലാവരും പറയണം കേട്ടോ. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന 12 നാളുകാരെ കാത്ത് നാഗദൈവങ്ങൾ ഇരിക്കുകയാണ്. ഇവര് പോയി കണ്ടു ചെന്ന് പ്രാർത്ഥിച്ച് ഏത് കാര്യം പറഞ്ഞാലും നാഗദൈവങ്ങൾ ഈ ലോകം മുഴുവൻ അവരുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് അവർക്കത് നടത്തി കൊടുക്കുന്നതായിരിക്കും. അവരുടെ ജീവിതം രക്ഷപ്പെടാൻ ഇതിലും നല്ലൊരവസരമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ, എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടി വരാൻ പോകുന്നത് എന്ന്. അപ്പൊ ഇതിൽ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ നക്ഷത്രക്കാര് അമ്പലത്തിൽ പോകുന്ന സമയത്ത് വെറും കൈയോടുകൂടി പോകാൻ പാടില്ല എന്നുള്ളതാണ്. വെറും കൈയോടുകൂടി പോകാൻ പാടില്ല എന്ന് പറയുന്നത്, നിങ്ങൾ അന്നേ ദിവസം അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നാഗദൈവങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഏതൊരുവനാണോ ഈ മണ്ണാറശാല ആയില്യം നാളിൽ ഇത്തരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, അവരുടെ ജീവിതം രക്ഷപ്പെട്ടിരിക്കും, യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ആദ്യമായിട്ട് മനസ്സിലാക്കാം ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഞാൻ 12 നക്ഷത്രങ്ങളെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിന്റെ അർത്ഥം മറ്റു നാളുകാരൊന്നും പോകണ്ട, ഈ നാളുകാർ മാത്രം പോയാൽ മതി എന്നല്ല, എല്ലാവരും പോകണം. ഈ മണ്ണാറശാല ആയില്യം നാളിൽ നാഗദൈവ പ്രതിഷ്ഠയുള്ള ഏത് അമ്പലമാണോ അടുത്തുള്ളത് അവിടെ പോയി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. മണ്ണാറശാല പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മണ്ണാറശാല പോവുക തന്നെ ചെയ്യണം. മണ്ണാറശാല പോകാനൊക്കെ ആക്സസബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഉള്ളവരെല്ലാം മണ്ണാറശാല പോയി തന്നെ തൊഴണം എന്നുള്ളതാണ്. അല്ലാത്തവർ നിങ്ങളുടെ വീട്ടിനടുത്ത് ഏതാണോ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രം ആ അമ്പലത്തിൽ പോയി തൊഴുതാ മതി എന്നുള്ളതാണ്. അപ്പൊ ആ നക്ഷത്രക്കാരെന്ന് പറയുന്നത് 12 നാളുകാരാണ്. 1 നക്ഷത്രം അവിട്ടം, 2 ചോതി, 3 മകം, 4 ആയില്യം, 5 പൂരാടം, 6 ഉത്രിട്ടാദി, 7 തിരുവാതിര, 8 മകയിരം, 9 തൃക്കേട്ട, 10 ഭരണി, 11 കാർത്തിക, 12 അനിഴം. ഈ 12 നക്ഷത്രക്കാരാണ് നിർബന്ധമായിട്ടും നാഗദൈവങ്ങളെ തൊഴാൻ അന്നേ ദിവസം പോയിരിക്കേണ്ടത്. ഇവര് പോയി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പോകുന്ന സമയത്ത് 3 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ 3-ൽ 1 നിങ്ങൾ ആ അമ്പലത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 1 എന്ന് പറയുന്നത് നാണയക്കിഴി സമർപ്പണമാണ്. എന്താണ് നാണയക്കിഴി സമർപ്പണം എന്ന് പറയുന്നത്? 1 പിടി നാണയം, 1 രൂപയുടെ 5 രൂപയുടെ നാണയങ്ങൾ എടുത്ത് 1 പിടി നാണയം വെച്ചിട്ട് അതൊരു തുണിയിലോ മറ്റോ പൊതിഞ്ഞൊരു നാണയക്കിഴി പോലെയാക്കി ആ അമ്പലത്തിൽ കൊണ്ടുപോയി അവിടുത്തെ നാഗദൈവ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ സമർപ്പിക്കുക. അല്ലെങ്കിൽ അവിടെ കാണിക്കവഞ്ചി വെച്ചിട്ടുണ്ട്, ഭണ്ഡാരം വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭണ്ഡാരത്തിൽ ആ നാണയക്കിഴി സമർപ്പിക്കുക എന്നുള്ളതാണ് 1 കാര്യം. ഇനി നാണയക്കിഴി സമർപ്പിക്കാൻ പറ്റാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞൾ സമർപ്പണം നടത്തിയാലും മതി എന്നുള്ളതാണ്. എന്താണ് മഞ്ഞൾ സമർപ്പണം എന്ന് പറയുന്നത്? ഒരു താലത്തിലോ അല്ലെങ്കിൽ ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു പൊതിയിലോ മഞ്ഞൾ വാങ്ങിക്കൊണ്ടുപോയി
അവിടുത്തെ നാഗദൈവങ്ങളുടെ തറയിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ തിരുമേനിയുടെ കയ്യിൽ കൈമാറി ആ മഞ്ഞൾ അവിടെ നാഗദൈവങ്ങൾക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യം ചെയ്യണമെന്നില്ല, മൂന്നിലേതെങ്കിലും ഒന്നെങ്കിലും ചെയ്താൽ മതി എന്നുള്ളതാണ്. ആദ്യം നാണയക്കിഴി സമർപ്പണം ചെയ്യാം, അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾ വാങ്ങിക്കൊണ്ടുപോയി ആ മഞ്ഞൾ സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം. നിങ്ങൾക്ക് പറ്റുന്ന കണക്ക് ചെയ്താൽ മതി കേട്ടോ, ഒരുപാട് മഞ്ഞളൊന്നും വേണമെന്നില്ല. നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്താണോ വാങ്ങിക്കൊണ്ടുപോയി സമർപ്പിക്കാൻ പറ്റുന്നത് ആ അളവിൽ മതി എന്നുള്ളതാണ്. മഞ്ഞൾ സമർപ്പണമാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത്, ഇത് രണ്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നൂറും പാലും വഴിപാടിന് രസീതാക്കുക എന്നുള്ളതാണ്. അന്നേ ദിവസം, അതായത് ആയില്യ ദിവസം, തുലാമാസത്തിലെ ആയില്യ ദിവസം നിങ്ങളുടെ വീട്ടിനടുത്തുള്ള സർപ്പക്കാവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള നാഗരാജ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ നൂറും പാലും വഴിപാട് നടത്താനായിട്ട് പ്രത്യേകം രസീതാക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും, ഞാൻ പറയുന്നു മൂന്നും ചെയ്യണമെന്നല്ല പറയുന്നു, ഒന്നെങ്കിലും ചെയ്ത് ഈ 12 നക്ഷത്രക്കാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു എന്ന് കരുതാൻ സാധിക്കുന്നതാണ്. മറ്റു നാളുകാർ ചെയ്യുന്നതിലും ദോഷമൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ നാളുകാരെ എന്തുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇവരുടെ ജീവിതത്തിൽ വൻ ഉയർച്ച വരാൻ നാഗദൈവങ്ങൾ ഇതുമൂലം കാരണമാക്കി തീരും എന്നുള്ളതാണ്. അതായത് നാഗദൈവങ്ങളുടെ അനുഗ്രഹം വന്നു ചേർന്ന് ഇവരുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറി ഈശ്വരാധീനം നിറഞ്ഞ് ഐശ്വര്യം വരുമെന്ന് സാരം. അപ്പൊ ഇതാണ് എല്ലാവരും ചെയ്യേണ്ട കാര്യം. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് മുൻകൂട്ടി പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീടിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് ഒരു ആയില്യ പൂജയിൽ പേരെല്ലാവരും ചേർക്കണം കേട്ടോ. ഇപ്പോഴേ അമ്പലത്തിൽ വിളിച്ചു പറയുക, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ആയില്യ പൂജ പ്രത്യേകം നടക്കുന്ന ദിവസമാണ് ഈ മണ്ണാറശാല ആയില്യം അഥവാ തുല ആയില്യ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ അമ്പലത്തിൽ പോയി ഒന്ന് രസീതാക്കുക, അല്ലെങ്കിൽ അമ്പലത്തിൽ ഒന്ന് വിളിച്ചു പറഞ്ഞ് ആയില്യ പൂജയിൽ പങ്കുചേരാനായിട്ട്. ഒരു കുടുംബത്തിന് ഒന്ന് മതി, നിങ്ങളുടെ വീടിന്റെ എല്ലാ ഐശ്വര്യത്തിനും വേണ്ടിയാണ് പറയുന്നത് ആയില്യ പൂജയിൽ പങ്കേരാ. 50 or 100 രൂപയാവുള്ളൂ കൂടി പോയി കഴിഞ്ഞാൽ. ഇവിടൊക്കെ അങ്ങനെയാണ്, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചാൽ പറയാം, 50 മുതൽ 100 രൂപ വരെ ആവുള്ളൂ. നിങ്ങൾക്ക് ആയില്യ പൂജയിൽ പങ്കുചേരാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് രസീതാക്കിക്കുക. അപ്പം നിങ്ങളത് രസീതാക്കിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അവിടെ ചെയ്തുള്ളൂ. ആയില്യ പൂജയിൽ നിങ്ങൾ പങ്കാളിയായിരിക്കും. ഈ ഒരു ആയില്യ കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു മണ്ണാറശാല ആയില്യ ദിവസം നിങ്ങളുടെ കുടുംബത്തിന് എല്ലാ ഐശ്വര്യവും വന്നു ചേരാൻ, സകല ദോഷങ്ങളും നീങ്ങാൻ ഇതിലും നല്ലൊരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊരു നിമിത്തമായിട്ട് എടുത്തുകൊണ്ട്, ഞാനിത് പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് നിമിത്തമായിട്ട് എടുത്തുകൊണ്ട് ആയില്യ പൂജയിൽ പങ്കുചേരുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇപ്പൊ തന്നെ അമ്പലത്തിൽ ഒന്ന് വിളിച്ച് വരുന്ന ആയില്യത്തിന് ആയില്യ പൂജയിൽ ഞങ്ങൾക്കും പങ്കുചേരാൻ ആഗ്രഹമുണ്ട്, എന്റെ കുടുംബത്തിന്റെ വകയായിട്ട് ഇങ്ങനെ രസീതാക്കണം, അല്ലെങ്കിൽ ഗൃഹനാഥന്റെ അല്ലെ നാഥയുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ആയില്യ പൂജയ്ക്ക് വേണ്ടി രസീതാക്കിക്കാൻ എല്ലാവരും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ മക്കളില്ലാതൊക്കെ ഒരുപാട് വിഷമിക്കുന്നവര്, സന്തതികളെ കിട്ടാനായിട്ട് ഒരുപാട് കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മക്കൾ ജനിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എല്ലാ സർവ്വ ആയിരാരോഗ്യത്തോടുകൂടിയും ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മണ്ണാറശാല ആയില്യ ദിവസം പുറ്റും മുട്ടയും വെള്ളിയിൽ തീർത്തത് നാഗദൈവങ്ങൾക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഏതൊരുവനാണോ, ഏതൊരുവളാണോ, അല്ലെങ്കിൽ ഏതൊരു ഭാര്യാഭർത്താക്കന്മാരാണോ ഇത്തരത്തിൽ പുറ്റും മുട്ടയും വെള്ളിയിൽ തീർത്തത് നാഗദൈവങ്ങൾക്ക് ഈ ഒരു ആയില്യം നാളിൽ സമർപ്പിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ അവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും, അവർ ആഗ്രഹിച്ചതുപോലെ ഒരു കുഞ്ഞ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഈ ഒരു കാര്യവും കൂടെ ചെയ്യാനായിട്ട് വിട്ടുപോരുത്. എല്ലാവരും എന്ന് പറയുന്നത് ആർക്കൊക്കെയാണോ സന്തതികൾ കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെല്ലാവരും ഈ പറഞ്ഞത് നിങ്ങൾ കേൾക്കാനിടയായതൊരു നിമിത്തമായി കണ്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായം ഉപയോഗപ്പെടുത്തിയത്. ഈ ഒരു അധ്യായം എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ജഗദീശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്നായി വരട്ടെ. നന്ദി. നമസ്കാരം.